ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. കുരുമുളകൊക്കെ ഇട്ട് വരട്ടി നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടിട്ട് കിടന്ന ബെല്ലേക്കല് ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 750 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണിനളവിൽ കുരുമുളക് പൊടിച്ചതാണ്. കൂടെ തന്നെ ഇതായതുപോലെ 1/2 ടീസ്പൂണിനളവിൽ മുളക് പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. 15 മിനിറ്റിന് ശേഷം നമുക്ക് പിന്നെ കറി പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂണിനളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് തയ്യാറാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ ഒരു ബൗള് നിറയെ ഞാനിപ്പോൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഒരു അത്യാവശ്യം വലിയ സവാളയിൽ 2 സവാളയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ചെറിയ സവാളയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ നമുക്ക്. എന്നാൽ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സവാളയെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കളറ് മാറി തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1-2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അത്യാവശ്യം വലിയ തക്കാളിയിൽ 1 തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1/2 ടേബിൾ സ്പൂണിനളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ചേരണം കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞതിന് ശേഷം വേണം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. കുറച്ച് സമയം നമ്മളൊന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് ഇതൊന്ന് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണിനളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി എരിവ് കുറവായിട്ട് മതി എന്നുള്ളവർ ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂണിനളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂണിനളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് 1 ടീസ്പൂണിനളവിൽ മുളക് പൊടിയും കൂടിയാണ്. മുളക് പൊടിയുടെ അളവ് നമ്മളിതിലേക്ക് വളരെ കുറച്ച് മാത്രം മതിയാവും. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം ഇതാ ഇതുപോലെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേകാനും ആവശ്യമായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു ഉപ്പ് തികയില്ല, അതിൻ്റെ പേരിലാണ് ഒരല്പം ഉപ്പും കൂടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ് ഈ ഒരു സമയം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവി എല്ലാം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്.
ഈ ഒരു രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട്, തീരെ ലോ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട, ഇടയ്ക്ക് ഒന്ന് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം, കാരണം അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ചിക്കനിലുള്ള ആ ഒരു വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രേവി കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടി മതിയാകും. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് വെന്ത് കിട്ടിക്കോളും. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ കറി ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി മാത്രമേ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുള്ളൂ, കാരണം ഒരുപാട് വറ്റിച്ചിട്ട് ഞാനിത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചിക്കൻ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതാ ഇത്രയും ഗ്രേവിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് ഒരുപാട് ഗ്രേവി ഇനി വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം നമ്മൾ കൂടുതൽ ഫസ്റ്റിലേ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഗ്രേവിക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് ഇനിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറി കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി വെച്ചിരുന്നാൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കൻ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രത്തോളം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു, അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഞാൻ എന്തിൻ്റെ കൂടെയൊക്കെയാണ് സൈഡായിട്ട് കഴിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചിക്കൻ കറി എന്തിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് എടുക്കുമോ അതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.